ജെംജി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഇന്ന് കുറച്ച് വ്യത്യസ്തമായൊരു തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തക്കാളിക്കറിയാണ്. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ കറി മാത്രം കൂട്ടി വേണമെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം. ഈ തക്കാളിക്കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് 5 മിനിറ്റ് മതി. ഇത്ര ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള തക്കാളിക്കറി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ തക്കാളിക്കറി വെക്കാനായിട്ട് ഞാൻ മീഡിയം സൈസ് 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ചേർക്കാനായിട്ട് 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ നമുക്ക് കാന്താരിമുളക് ചേർത്താലും മതി. അപ്പം ഞാൻ ഇതുപോലത്തെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് തക്കാളി എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം ചെറുതാക്കേണ്ട, ഒരു മീഡിയം സൈസിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ മുളക് ഒന്ന് കീറിയെടുക്കാം. നമുക്കൊരു മൺപാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയുടെ നഖം വരെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി 1 എണ്ണം ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 3 ടേബിൾ സ്പൂൺ തൈരൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെന്ത് കഴിയുമ്പോൾ ഇത് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുവോളം വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയതിനു ശേഷം പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പരച്ച് വെച്ചിരിക്കുന്നതോട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും തേനും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളയ്ക്കേണ്ട. നന്നായിട്ട് ചൂടായി സൈഡൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് കടുക് തിളച്ച് ചേർക്കാം. അപ്പോൾ ഇത് പതഞ്ഞു വരുന്നുണ്ട്, തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് ചേർക്കാം. കടുക് തിളച്ച് ചേർക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുക് തിളയ്ക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വത്തൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് തളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മൂടി വെക്കുക. അതിന് ശേഷം ഇളക്കിയാൽ മതി. എങ്കിലേ ആ കടുക് തളിച്ചതിൻ്റെ മണം കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയ തക്കാളിക്കറി റെഡിയായിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തക്കാളിക്കറി ഇഷ്ടമാകും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക്.